ഗൈസ് ഇന്നലെയാണ് ഒരു വാർത്ത വന്നത് അതായത് നമ്മുടെ ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീം ഒരു ടൂർണമെൻറ്റ് കളിക്കാനായിട്ട് ഖത്തറിൽ മാർച്ചിൽ പോകും എന്നുള്ളത് ഞാൻ പറഞ്ഞു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് ഇത് എന്നുള്ളത് അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് ഏത് ബാച്ചിലുള്ളവരാണ് കളിക്കുന്നത് ഇന്ന ഇന്ന പ്ലേഴ്സ് കളിക്കുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ ആരായിരിക്കും കോച്ച് പിന്നെ മാർച്ചിൽ ഐ എസ് എല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത് അപ്പം ഇതിൽ പലതിനും ഉത്തരങ്ങൾ നമുക്കിനിപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ വരേണ്ടി തന്നെ ഇരിക്കുന്നു അതായത് ഇപ്പം മാർച്ചിൽ എപ്പോഴാണ് കളിക്കുന്നത് എന്നുള്ളത് മാർച്ചിൽ നമുക്കറിയാം ഒരു ഫിഫ ബ്രേക്കുണ്ട് അപ്പം ആ ഒരു സമയത്താണ് കളിക്കുന്നതെങ്കിൽ നമ്മളുടെ ഒരു എലിജിബിൾ എലിജിബിളായിട്ടുള്ള പ്ലെയേഴ്സിനെയൊക്കെ നമുക്ക് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ കോച്ച് ആര് സത്യത്തിൽ മഹേഷ് ഗാവിലിക്കാണ് ഇപ്പോൾ അണ്ടർ ട്വൻറ്റി ത്രീയുടെ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി ക്ലിഫോർഡ് മരണ്ട വരും എന്നുള്ള ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ എ സി അണ്ടർ ട്വൻറ്റി ത്രീ ഏഷ്യൻ കപ്പ് തുടങ്ങാൻ പോവുകയാണ് ഇന്ത്യ യോഗ്യ നേടിയിട്ടില്ല നമുക്കറിയാമല്ലോ എ സി അണ്ടർ ട്വൻറ്റി ത്രീ ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇതേവരെ യോഗ്യ നേടിയിട്ടില്ല എന്നുള്ളത് എന്നാൽ നമുക്കെതിരെ കളിക്കാനായിട്ട് ഈ ടൂർണമെന്റിൽ കളിക്കാനായിട്ട് പോകുന്ന ഖത്തർ മലേഷ്യ ചൈന എന്നിവർ കളിക്കുന്നുണ്ട് ചിലപ്പം അവരുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീം തന്നെയായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റിൽ കളിക്കുക എന്നുള്ളത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെ ഇനി കളിപ്പിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്കിനി നെക്സ്റ്റ് മാച്ചിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതായത് രണ്ടായിരത്തി മൂന്നിൽ ജനിച്ച അതിന്റായിട്ട് ജനിച്ചിട്ടുള്ള പ്ലേഴ്സ് ആയിരിക്കും ഒരു ആണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും മെയിൻ ടൂർണമെൻറ്റ് നടക്കുക സോ അതുകൊണ്ട് തന്നെ ഇന്ന പ്ലേഴ്സിന് ഇരുപത്തി അല്ലേ ഉള്ളൂ ഇവരെ എന്തുകൊണ്ട് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ ആദ്യമേ തന്നെ അതിനുള്ളൊരു മറുപടി എന്ന കണക്കാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി മൂന്നിൽ ജനിക്കും അതിന് താട്ട് ജനിച്ചിട്ടുള്ള പ്ലേസിനൊക്കെ ആയിരിക്കും ഇതിൽ എലിജിബിൾ ആയിട്ടുള്ളത് ആ ഒരു പ്ലേസിനെ വെച്ചിട്ടുള്ളൊരു മുപ്പത്തി അഞ്ച് അംഗ ലിസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഐ ലീഗിലും ഐ എസ് എല്ലിലും ഒക്കെ പെർഫോമൻസിൻ്റെ ബേസിസിൽ എങ്കിലും എൻ്റെ കണ്ണത്താത്ത എടുത്തുള്ള ഒരുപാട് പ്ലേയേഴ്സും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലേഴ്സിനെയൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയ നന്നായിരിക്കും ഏതായാലും നമുക്ക് ഓരോ പൊസിഷൻ വൈസ് സംസാരിച്ചിട്ട് അവിടുത്തെ ആ ഓരോ പൊസിഷൻസിലും എങ്ങനെയുണ്ട് ആ പ്ലേഴ്സ് അവൈലബിളിറ്റി പെർഫോമൻസ് ഇതൊക്കെ വെച്ച് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഗോൾ കീപ്പേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങുന്ന ഒരു സമയത്ത് ദീപേഷ് ചൌഹാൻ എന്ന് പറഞ്ഞിരുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരമുണ്ട് ഈ സീസൺ കുറച്ച് മത്സരങ്ങളൊക്കെ അദ്ദേഹം കളിക്കും യും ചെയ്തിരുന്നു അടുത്തൊരു ഗോൾ കീപ്പർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സോംകുമാർ എന്ന് പറഞ്ഞൊരു പ്ലെയറാണ് അദ്ദേഹം ഒളിമ്പിജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലോവനിയൻ ക്ലബ്ബിലാണ് കളിക്കുന്നത് അവരുടെ അണ്ടർ നയൻറ്റീൻ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ടും കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഇദ്ദേഹം ഈ രണ്ട് താരങ്ങളും കഴിഞ്ഞ ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി മാച്ചിലുണ്ടായിരുന്ന പ്ലേയേഴ്സ് ആണ് എന്നുള്ളതാണ് അതുപോലെ മറ്റു ഗോൾ കീപ്പേഴ്സ് എന്ന നിലയിൽ ഈ ഒരു കാറ്റഗറി പറയാൻ പറ്റുന്നത് സൈദ് സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള മുഹമ്മദ് ഖാൻ പ്ലെയർ ഉണ്ട് അതുപോലെ നിഷാൻ സിംഗ് എന്ന് പറഞ്ഞിട്ട് നാംദാരി എന്ന് പറഞ്ഞ ഐ ലീഗ് ക്ലബ്ബിൻ്റെ ഒരു പ്ലെയർ ഉണ്ട് അപ്പം ഈ പ്ലെയറും കുറച്ച് അഞ്ചാം അഞ്ചാറ് മത്സരങ്ങൾ ഐ ലീഗിൽ കളിച്ചിട്ടുണ്ട് അതിൽ ഗോൾ കീപ്പേഴ്സിൻ്റെ ഒരു കാര്യം പറയുന്ന ഒരു സമയത്ത് കഴിഞ്ഞ അണ്ടർ ട്വൻറ്റി ത്രീ ബാച്ചിനെ അപേക്ഷിച്ച് അത്ര ഒരു മികച്ച ഗോൾ കീപ്പേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പേപ്പർ ഇല്ലാന്ന് ഞാൻ പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പ്രക്ഷുകൻ ഗില്ലുണ്ടായിരുന്നു ഋതിക് തിവാരി ഉണ്ടായിരുന്നു അർഷേഖ് ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒക്കെ ആയിരുന്നു എന്നുള്ളത് ഇവിടെ പറയുന്ന ഒരു സമയത്ത് അങ്ങനെ വലിയ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഗോൾ കീപ്പേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടത് ആദ്യം പറഞ്ഞിട്ടുള്ള ദീപേഷ് ചൌഹാനും അതുപോലെ തന്നെ സോംകുമാർ ഈ രണ്ട് താരങ്ങളാണ് എന്നുള്ളതാണ് ഈ സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് വരുന്ന ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം ബികാഷ് ഇംനാ ചെന്നൈ ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ കളിക്കുന്ന ഒരു താരമാണ് അതുപോലെ തന്നെ തെലങ്കണ്ഡു എന്ന് പറഞ്ഞിട്ട് മുംബൈ സിറ്റി എഫ് സിയിൽ സെൻറ്റർ ബാക്ക് പൊഷ്യൻസിൽ ചില മത്സരങ്ങളിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട് പിന്നെ ദീപേന്ദി ബിശ്വാസ് എന്ന് പറഞ്ഞ മോഹൻ ബഗാൻ സൂപ്പർ ജയന്തി അൻവർ അലിക്ക് ആയ സമയത്ത് ഹബാസ് കളിപ്പിച്ചിട്ടുള്ള ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു താരമാണ് പിന്നെ കൊജോം ബിയോങ് എന്ന് പറഞ്ഞ ഇൻഡ കാഷിയുടെ ഒരു സെൻ്റർ ബാക്ക് പൊസിഷൻ കളിച്ച പ്ലെയർ പ്ലെയറാണ് അദ്ദേഹം ബാക്കിലും വിങ് ബാക്ക് പൊഷനിലൊക്കെ കളിച്ചിട്ടുണ്ട് എനിക്ക് സെൻടർ ബാക്ക് പൊസിഷൻ നോക്കുന്ന സമയത്ത് കുറച്ച് ഒരു ഓക്കെ ഓക്കെ ഫീലാണ് അത്ര ഒരു പ്ലേയേഴ്സിൻ്റെ എണ്ണം കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു പൊസിഷനിൽ ചിലപ്പം ഇപ്പം കോച്ചസൊക്കെ സ്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇനിയും ഒക്കെ വന്നേക്കാം പക്ഷെ ഞാൻ വേറെ അങ്ങനെ ഒരു കളിച്ച പ്ലേയേഴ്സിനെ ഒന്നും സ്പോട്ട് ഓൺ ചെയ്തിട്ടില്ല അതുകൊണ്ടൊരു ഓക്കെ ഓക്കെ ഫീലാണ് ഇതിൽ ബികാ ഷിംനാം അതുപോലെ തന്നെ ഹെലൻ ഹെലു ദീപേന്ദ്ര വിശ്വാസി ഈ താരങ്ങളൊക്കെ തന്നെ ഐ എസ് എൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആർക്ക് വേണേലും ഇപ്പോൾ പോലെ ഒരു മെയിൻ സെൻട്ര ബാക്സ് എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഇനി നമുക്ക് വിംഗ് ബാക്ക് പൊസിഷൻ നോക്കുന്ന സമയത്ത് ആദ്യം റൈറ്റ് ബാക്ക് പൊസിഷൻ നോക്കാം അഭിഷേക് സിംഗ് എന്ന് പറഞ്ഞിട്ട് പഞ്ചാബ് എഫ് കളിക്കുന്ന താരം അദ്ദേഹം ഒരു ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ മറ്റൊരു താരമാണ് സജാദ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദ് എഫ് സിയിൽ ഇപ്പോൾ ജനുവരിക്ക് ശേഷം മെയിനായിട്ട് ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹം നന്നായിട്ടൊക്കെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ ബേക്കെ ഓർ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഉണയായിട്ടുണ്ട് താരമാണ് അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം റൈറ്റ് ബാക്കിലും മറ്റ് ചില പൊഷ്യൻസ് അറ്റാക്കിംഗ് പൊസിഷൻസിലൊക്കെ അടക്കം കളിച്ചിട്ടുണ്ട് ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ് എന്നാണ് എനിക്ക് ഇവർ റൈറ്റ് ബാക്ക് പൊസിഷൻ കാണുമ്പോൾ തോന്നുന്നത് ഇനി ലഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നിതീഷ് ദർജി എന്ന് പറഞ്ഞിട്ട് പഞ്ചാബ് വേഴ്സിയുടെ തന്നെ ഒരു പ്ലെയർ പ്ലേയറുണ്ട് അദ്ദേഹം കുറച്ച് മത്സരങ്ങളൊക്കെ കളിച്ചിരുന്നു അതുപോലെ തന്നെ ലാൽദമാവെന്ന് പറഞ്ഞ ഐസ്വാളിൻ്റെ ഫസ്റ്റ് ചോയ്സ് ലെഫ്റ്റ് ബാക്കായിട്ടുള്ള താരമുണ്ട് അതുപോലെ സഹീഫ് ഗോകുലം കേരള എഫ് സിയുടെ താരമാണ് കെ ബി എഫ് സിന്ന് ലോണിൽ പോയിട്ടുള്ള താരമാണ് അതുപോലെ നദാൻ റോഡ്രിഗസ് മുംബൈ സിറ്റി എഫ് സിയുടെ താരമാണ് ഇതും ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ വരുന്ന സമയത്തും എനിക്ക് ലുക്കിംഗ് ഗുഡ് എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം നിതീഷ് ദേവജി ആണെങ്കിലും ലാദം മാവിയൊക്കെയാണെങ്കിലും ഒക്കെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് നിലയിൽ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് മിഡ്ഫീൽഡേഴ്സിലേക്ക് വരാം മിഡ്ഫീൽഡ് പൊസിഷനാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കാരണം ഞാനൊന്ന് വായിക്കിയൊരു ലിസ്റ്റ് ആയുഷ് ഛേത്രി ഗോവയുടെ താരമാണ് അതുപോലെ മുഹമ്മദ് അസർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം ബിബിൻ മോഹൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം ഹർഷ് പാത്രെ ബെങ്കലൂരു എഫ് സിയുടെ താരം നാംദേ മുഹമ്മദ് ഖാൻ സൂപ്പാജേൻ്റെ താരം ഫ്രാങ്ക്ലിൻ മുംബൈ സിറ്റി എഫ് സിയുടെ താരമാണ് അതുപോലെ മക്കാർത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരമാണ് നിങ്ങൾക്ക് ഈ ലിസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇതിൽ മിക്ക പ്ലേഴ്സും ഐ എസ് എല്ലിൽ സ്ഥിരമായിട്ടൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിലയിരുത്താം ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് ഉള്ളത് ഈ ഒരു മിഡ്ഫീൽഡ് പൊസിഷനിലാണ് ഈ ഒരു അണ്ടർ ട്വൻറ്റി ത്രീ സ്കോഡിൽ എന്നുള്ളതാണ് അപ്പം ഏത് പ്ലേയേഴ്സ് ആണെങ്കിലും ഇപ്പം നമുക്കറിയാലോ ഇവരെയൊക്കെ നമുക്ക് ഐ എസ് എൽ കണ്ട് സുപരിചിതമാണ് പിന്നെ ഒരു ക്രിയേറ്റീവ് പ്ലെയർ അല്ലെങ്കിൽ ഒരു നമ്പർ ടെൻ പ്ലെയർ എന്ന നിലയിൽ കുറച്ചൊരു പ്രശ്നമുണ്ട് അതിപ്പം മക്കാത്ത മാത്രമാണുള്ളത് എനിക്ക് തോന്നുന്നു ഇനി ഐ ലീഗിൽ നിന്നൊക്കെ വേറെ പ്ലേഴ്സിനെ ഒരുപക്ഷെ സ്പോട്ട് ഓൺ ചെയ്തേക്കാം ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ എന്താ അതിൽ കാര്യങ്ങളൊക്കെ അന്വേഷി നോക്കിയിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഒരു നമ്പർ ടെൻ ലെവലിൽ കളിക്കുന്ന അങ്ങനെ പ്ലെയറെ എനിക്ക് കിട്ടിയില്ല എന്നാലും ബെസ്റ്റ് പൊസിഷൻ ഉറപ്പായിട്ടും ഈ ഒരു അഡർ ട്വൻറ്റി ത്രീ സ്കോഡിൽ ബിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറ ഫേഴ്സിൻ്റെ പൊസിഷനാണ് എന്നുള്ളതാണ് ഫീൽഡേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പൊസിഷൻ വിംഗേഴ്സ് ആണ് നല്ല അത് കുറച്ച് വിങ്ങേഴ്സ് ഉണ്ട് ഐ എസ് എല്ലും ഐ ലീഗിലും ഒക്കെ വന്നിട്ട് കളിക്കുന്ന പ്ലേസ് അപ്പം അതിൽ ഐമൻ കേരള കലാബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ് മുഹമ്മദ് സനാൻ ജംഷദ്പൂർ ജംഷഡ്പുരസിയുടെ താരമാണ് അതുപോലെ നിഖിൽ ബേവേള ജംഷഡ്പുരസി സായൻ ബാനർജി ഈസ്റ്റ് ബംഗാൾ ഗൈമർ നിക്കു രാജ സൈണേറ്റ പ്ലയറാണ് അതുപോലെ ഡാനിഷ് അരിബാം എന്ന് പറഞ്ഞ് അട്രാവുൽ കളിക്കുന്ന ഒരു പ്ലെയറുണ്ട് അതുപോലെ ലാൽബൽ എന്ന് പറഞ്ഞിട്ട് ശ്രീനിധിയിൽ കളിക്കുന്ന പ്ലേസ് ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും അത്യാവശ്യം കോൺട്രിബ്യൂഷൻസ് ഉള്ള പ്ലേഴ്സാണ് ഇതിൽ ഇപ്പം നിഖിൽ ബേവല്ല അറിയാലോ ഐ എസ് എല്ലെ തന്നെ ഇപ്പം സെക്കൻഡ് ടോപ്പ് അസിസ്റ്റർ ആയിട്ട് നിൽക്കുന്ന പ്ലെയറാണ് സനാൻ മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് തൻ്റെ എന്താ ആദ്യ ഐ എസ് എൽ സീസണിൽ തന്നെ കൊടുത്തു കഴിഞ്ഞു അതുപോലെ ഗൈമർ നിക്കുമാണെങ്കിലും നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ് ലാൽബെ ഖ്യാന ശ്രീ ശ്രീനിധിയിൽ ഈ രണ്ട് താരങ്ങൾ രണ്ട് ഗോൾസ് ചെയ്ത് ഈ സീസണിലൊക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ ഡാൻ ഷരിബമാണ് ഇത് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കാരണം ട്രാവു അത്ര നല്ല രീതിയിൽ പോകുന്ന ഒരു ക്ലബ്ബല്ല എന്നിട്ട് കൂടി അഞ്ച് ഗോളും രണ്ട് അസിസ്റ്റ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു അതുപോലെ സായൻ ബാനർജി ആണെങ്കിലും ആണെങ്കിലും അവർ കളിക്കളത്തിൽ കളിക്കളത്തിലിത് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന താരങ്ങളാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും എന്താണെങ്കിലും ടെക്നിക്കലി കുറച്ച് നല്ല ഉള്ള ഒരു പൊസിഷൻ തന്നെയാണ് വിംഗ് പൊസിഷൻ എന്നുള്ളതാണ് ഇനി നമുക്ക് സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ പാർദിപ് ഗൊഗോയ് ഈ സീസണിൽ മൂന്ന് ഗോൾ നോർത്ത് ഈസ്റ്റിന് വേണ്ടി സ്കോർ ചെയ്ത താരമാണ് അതുപോലെ ഗുർകീരത് സിംഗ് ഉണ്ട് സുഹേൽ ബട്ട് മുഹമ്മദ് താരം ഗുർക്കീരത്ത് മുബി സി ടി എഫ് സിയുടെ താരമാണ് അതുപോലെ ഹിമൻഷു ശുച്ര ഡൽഹി എഫ് സിയുടെ താരമാണ് അതുപോലെ റോബിൻ സിംഗ് സിംഗ് എന്ന് പറഞ്ഞാൽ റാവുൽ കളിക്കുന്ന പേയറാണ് അദ്ദേഹം മൂന്ന് ഗോൾ മൂന്ന് അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് സ്ട്രൈക്കേഴ്സിൻ്റെ പൊസും സാധാരണ രീതിയിൽ സ്ട്രൈക്കേഴ്സിൻ്റെ ആരും വരുമ്പോൾ ഒരു ദാരിദ്ര്യം വരാറുള്ളതാണ് പക്ഷേ ഇതെനിക്ക് തോന്നുന്ന ഒരു decent decent at law. ആ ഒരു നിര ഉണ്ട് എന്നുള്ളതാണ് ഏതാണെങ്കിലും ഇനിയും നമുക്ക് കുറച്ച് പ്ലെയേഴ്സിനെയൊക്കെ പറയാം ഇപ്പം ബാസ്ഫോർ എന്ന് പറഞ്ഞിട്ട് അമൻദീപ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മബഗാനിൽ കളിക്കുന്ന രണ്ട് വിംഗ് ബാക്സ് ആയിട്ടുള്ള താരമുണ്ട് അതുപോലെ ഹൈദരാബാദിലൊക്കെ ഇപ്പം സ്ഥിരമായിട്ടൊക്കെ അവസരങ്ങൾ കിട്ടുന്ന ജോസഫ് സണ്ണി സെൻറ്റർ ഫോർവേഡ് ഏറ്റവും മലയാളിയാണ് അതുപോലെ സൈലോ എന്ന് പറഞ്ഞിട്ട് വിംഗർ ആയിട്ടുള്ള അതും ഹൈദരാബാദിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് പിന്നെ ഇവരെയും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്താം സോ ഇതാണ് ഞാൻ ഐ എസ് എല്ലിലും ഐ ലീഗിലും രണ്ടായിരത്തി ഒന്നിൽ താഴ്ത്തുള്ള ഈ നമ്മൾ ഈ ഒരു അണ്ടർ ട്വൻറ്റി ത്രീയിൽ എലിജിബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ിൽ ലിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു നല്ല പെർഫോമൻസ് നടത്തിയ താരങ്ങളെന്ന നിലയിൽ പറയാൻ സാധിക്കുന്നത് ഇനി കോച്ചസിൻ്റെ വരുന്ന ഡിസിഷനാണ് ഏത് രീതിയിൽ പ്ലെയേഴ്സിൻ്റെ സെലക്ഷൻസ് നടത്തും അവർ എന്താണെങ്കിലും നമ്മളെക്കാളും അഡ്വാൻസ്ഡായിരിക്കും അവർ പ്ലേഴ്സിനെയൊക്കെ ഇത് സ്പോട്ട് ഓൺ ചെയ്യുന്നുണ്ടായിരിക്കും അതനുസരിച്ചിട്ടുള്ള ഒരു സെലക്ഷൻസ് ഉണ്ടാകും സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീസൻ്റായിട്ടുള്ളൊരു ഒരു സ്ക്വാഡ് തന്നെ ഉണ്ട് ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറയുന്ന പോലെ ഒരുപാട് ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ബെസ്റ്റ് ടാലൻസ് നമുക്ക് വളരെ വിസിബിളായിട്ട് പെർഫോമൻസ് ഒക്കെ വരുന്ന താരങ്ങളായിരുന്നു ഇത്തവണ അങ്ങനെ ഇല്ല പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ചില താരങ്ങളൊക്കെ ആയിരിക്കും പെർഫോമൻസ് കൊണ്ട് ചിലപ്പോൾ നമ്മളെ ഞെട്ടിക്കാറുള്ളത് അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അപ്പോയി ആണെങ്കിലും അല്ലെങ്കിൽ ജിക്സൺ ഒക്കെ ആണെങ്കിൽ ജിക്സൺ ഗോൾ അടിച്ചു എന്നുള്ളത് ശരിയാണ് ക്രസനി വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ പല താരങ്ങളും ഉണ്ട് അവർക്കീ പിന്നെ പെട്ടെന്നാണ് അവർക്ക് ആ ഒരു ഇതിലേക്ക് വന്നത് എന്നാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത പലരും സൈഡായി പോകുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏതായാലും അണ്ടർ ട്വൻറ്റി ത്രീ ഒരു വർഷം മുമ്പേ തന്നെ ഇങ്ങനത്തെ ഒരു മാച്ചസ് കൊടുക്കുക എന്നുള്ളതൊരു വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യം തന്നെയാണ് നമുക്ക് സീനിയർ ടീം എന്ന നിലയിൽ തന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻസ് വേണ്ട ഒരു മേഖലയാണ് കാരണം ഇപ്പം നമ്മൾ ഐ എസ് എൽ ഒക്കെ പെർഫോം ചെയ്യുന്ന പ്ലേഴ്സിനെ ഡയറക്റ്റ് ഐ എസ് എൽ എടുക്കുന്നതിന് പോലെ അണ്ടർ ട്വൻറ്റി ത്രീയിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കി ആ ഒരു എൻ്റെസിറ്റിയിലേക്ക് അവരെ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ ഇവർക്കൊക്കെ ഈ പറഞ്ഞപോലെ ഹയർ റാങ്കിങ്ങുള്ള ഉള്ള കളിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അണ്ടർ ട്വൻറ്റി ത്രീ ഏഷ്യൻ കപ്പിൽ യോഗ്യ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതും കൂടി നമുക്ക് നേടുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു പന്ത്രണ്ട് മാച്ചെങ്കിലും പത്ത് പന്ത്രണ്ട് മാച്ചെങ്കിലും ഇതിന് മുന്നോടിയായിട്ട് അടുത്ത ക്വാളിഫയേഴ്സിന് മുന്നോടിയായിട്ടൊക്കെ കളിക്കാൻ സാധിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ട് എഴുതുക അതുപോലെ തന്നെ നിങ്ങൾ സ്പോർട്ടം ചെയ്തിട്ടുള്ള ഞാൻ ഈ ഒരു കാറ്റഗറി ഉൾപ്പെടുത്താത്തത് രണ്ടായിരത്തി ഒന്ന് സോറി രണ്ടായിരത്തി മൂന്ന് ബാച്ചിന് താട്ടുള്ള പ്ലേഴ്സാണ് കേട്ടോ നിങ്ങളും കണ്ടക്ട് ചെയ്തുള്ള ഒരു ആ ഒരു ലിസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റിൽ എഴുതുക അപ്പോൾ മറ്റുപോയൊക്കെ ഞാൻ ഷാൻ